ഫാസ്റ്റ്ഫുഡിലടങ്ങി വിഷാംശമാണ് യുവാക്കളിലെ രക്ത ക്യാൻസറിന് പ്രധാന കാരണം. തുടർച്ചയായി ഫാസ്റ്റ്ഫുഡിനെ ആശ്രയിക്കുന്നതും വ്യായാമത്തിന്റെ കുറവും വിശ്രമമില്ലാത്ത ജോലിയുമാണ് യുവതലമുറയെ ക്യാൻസറിന്റെ പിടിയിലാക്കുന്നതെന്ന് ചികിത്സാ രംഗത്തുള്ള വിദഗ്ധരും സാക്ഷ്യപ്പെടുത്തുന്നു. പാരമ്പര്യമോ അല്ല, കഴിക്കുന്ന ആഹാരമാണ് നമ്മുടെ ചെറുപ്പക്കാരെ രോഗികളാക്കുന്നത്. ഫാസ്റ്റ്ഫുഡ് എന്ന പേരിൽ വാങ്ങിക്കഴിക്കുന്നതെല്ലാം റെക്ടൽ ക്യാൻസറായി നമ്മുടെ യുവാക്കളിൽ പുനർജനിക്കുന്നു. റെഡ് മീറ്റ്, ജനിതകമാറ്റം വരുത്തിയ കോഴിയിറച്ചി, ശീതളപാനീയങ്ങൾ, ബർഗർ, പൊറോട്ടയടക്കം മൈദ കലർന്ന ഭക്ഷണം, ഇതിന്റെയെല്ലാം അമിത ഉപയോഗമാണ് മുഖ്യ രോഗകാരണം. ഫാസ്റ്റ്ഫുഡ് ദഹിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡിയോക്സി കോളിക് ആസിഡാണ് പ്രധാന വില്ലൻ. പിന്നെ മൈദയിലൂടെ വരുന്ന അലോക്സാനും അജിനോമോട്ടോയടക്കം രുചിയും നിറവും കൂട്ടുന്ന രാസവസ്തുക്കളും ക്യാൻസറിന് കാരണമാകുന്നു. വൻകുടൽ മലദ്വാരത്തിലേക്ക് എത്തുന്നതിനു മുമ്പ് 90 ഡിഗ്രി വളഞ്ഞാണ് മലാശയം ആരംഭിക്കുന്നത്. ഈ വളവിൽ വിഷാംശങ്ങൾ തങ്ങി നിൽക്കുമ്പോൾ മ്യൂട്ടാജെനിസിറ്റി അഥവാ കോശങ്ങളുടെ ജനിതക സ്വഭാവം മാറുന്നു. മണിക്കൂറുകളോളം ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ സ്ഥിതി ഗുരുതരമാകുന്നു. പ്രാഥമിക കൃത്യങ്ങൾ സമയത്തിന് നിർവഹിക്കാതിരിക്കുന്നതും വ്യായാമമില്ലാത്തതും മറ്റു കാരണങ്ങൾ. മലാശയ ക്യാൻസറിന് പാരമ്പര്യ ഘടകങ്ങൾ ഒന്നും ഉള്ളതായിട്ട് ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ആഹാര രീതിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്യാൻസർ ആണ് മലാശയ ക്യാൻസർ എന്ന് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. രോഗികളിൽ നിന്നും ഇങ്ങനെ ഒരു അനുമാനമാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. പേടിപ്പിക്കാനല്ല ഈ കണക്കുകൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്നത്, ഒന്ന് കരുതിയിരിക്കാനാണ്. ജീവിതശൈലിയും ആഹാര രീതികളും ഒന്ന് പൊളിച്ചെഴുതാനാണ്. ചികിത്സയല്ല പ്രതിരോധമാണ് രോഗത്തിനുള്ള പ്രതിവിധിയെന്ന് ഓർമ്മിപ്പിക്കാനാണ്. ക്യാമറമാൻ സതീഷ് കുമാറിനൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.